എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 87-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും കുടുംബജീവിതം നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്ണറുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാരണമായി തീരാറുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള മൂന്ന് സിമ്പിളായിട്ടുള്ള പോയിന്റുകൾ പാർട്ണേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു ആണ് പെണ്ണിനോട് ഷെയർ ചെയ്യാൻ ഫസ്റ്റ് ടൈം സെക്സ് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിലൊക്കെ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് പോയിന്റുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ മൂന്ന് പോയിന്റുകൾ ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും പലരുടെയും കുടുംബജീവിതങ്ങൾ തകർന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ലൈഫ് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക, ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല വീഡിയോസുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ലിംഗ വലിപ്പം എന്നുള്ളത്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ശതമാനം ആൾക്കാർ 50% എബോ ആൾക്കാരിൽ ഈ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള സോഴ്സുകൾ, ഇപ്പം പോൺ വീഡിയോസ് ആവാം ഇല്ലെങ്കിൽ പലതരത്തിലുള്ള സോഴ്സുകളിൽ ഇത്തരം കമ്പാരിസൺസുകൾ നടത്തുന്നു. നമ്മുടെ ബോഡിയെ ഓവറോളായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്, അതേപോലെ തന്നെ പീനസിനെയും കമ്പയർ ചെയ്യുന്നു. മതിയായ ലെങ്ത് ഇല്ല, ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസുകൾ ഒരുപാട് പേരുടെ കേസിലുണ്ട്. നമുക്ക് ഒരുപാടധികം മെസ്സേജുകളും വന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഇത്തരം കൺഫ്യൂഷൻസിലുള്ള ഒരു വ്യക്തി ആ ഒരു വിവാഹത്തിന് ശേഷം ഫസ്റ്റ് നൈറ്റിലാവട്ടെ, ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് വർക്കൗട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതെല്ലാം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എപ്പോഴും ആവട്ടെ, ആ പാർട്ണേഴ്സ് തമ്മിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ചെയ്യണം എന്ന് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, എപ്പോഴാണ് വെച്ചാൽ അവർ സെക്സിലോട്ട് കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പാർട്ണർ പറയാണ് എനിക്ക് മതിയായ ലെങ്ത് ഇല്ല എന്ന് ആ ഒരു വൈഫിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമായിട്ട് ഭവിക്കും. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ വൈഫും ഇത്തരത്തിലുള്ള പോൺ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ ചിന്തിക്കുകയാണ്, ഓക്കെ ഇയാളുടെ പീനസിന് ലെങ്ത് കുറവാണ്, എനിക്ക് മതിയായ സാറ്റിസ്ഫാക്ഷൻ ഇതിനുകൊണ്ട് തരാൻ പറ്റില്ല, ഇനി വലിയ പീനസ് ആണെങ്കിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം അത്തരത്തിലെല്ലാം ഒരുപാട് കൺഫ്യൂഷൻസുകൾ, ഒരുപാട് ചിന്തകൾ ആ ലേഡിയുടെ മനസ്സിലും വരും. ഇത്തരം ഈ ഒരു കാര്യം ആ പുരുഷൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ അയാൾ കൺവേ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നുള്ളതാണ്. സോ മാക്സിമം അത് ഒഴിവാക്കേണ്ടതാണ്. അത്തരത്തിൽ ഷെയർ ചെയ്യുമ്പോൾ ആ ഭാര്യ തന്നെ തിങ്ക് ചെയ്യുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആ വിവാഹ ബന്ധത്തിൽ തന്നെ ഇല്ലെങ്കിൽ ആ ലൈംഗിക ജീവിതത്തിൽ തന്നെ ഒരുപാട് കുഴപ്പങ്ങളിലോട്ട് പോവുകയാണ്. ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പലരുടെയും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ ചില മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഇനി നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം, ലിംഗവലിപ്പം ഇല്ല എന്നുള്ള കൺഫ്യൂഷൻസ് വേണ്ട, ആവശ്യമായിട്ടുള്ള ലെങ്ത് ഉണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 3 inches അല്ലെങ്കിൽ 7.6 centimeter തന്നെ ഇനഫ് ആണ്, നല്ല രീതിയിൽ സെക്സ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആണെന്നുള്ളതാണ്. ആവറേജ് ഇന്ത്യൻ്റെ പീനസ് സൈസ് എന്ന് പറയുന്നത് 13 centimeter ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 13 centimeter ആവറേജ് ആണ്, അത് സെക്ഷൽ ലൈഫിനിൽ ആ ഒരു ഇറക്ഷൻ സ്റ്റേജിൽ 13 centimeter എന്നുള്ളതാണ് ആവറേജ്. എങ്കിൽ പോലും സെക്സ് പ്രാക്ടീസ് ചെയ്യാൻ ആ ഒരു 13 വേണമെന്നില്ല, ഈ പറഞ്ഞ 3 inches അല്ലെങ്കിൽ 7.6 centimeter ഇറക്റ്റായ അവസ്ഥയിൽ മതിയെന്നുള്ളതാണ്. സോ അനാവശ്യ കൺഫ്യൂഷൻസ് വേണ്ട. ഇനി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് വൈഫിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതിനൊക്കെ മുമ്പേ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ കണ്ടിട്ട് ആ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഇത്തരത്തിൽ ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ കോംപ്ലിക്കേഷൻസേ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. 2nd point എന്ന് വെച്ച് കഴിഞ്ഞാൽ പീനസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്, ഇറക്ഷൻ പ്രോപ്പറായിട്ട് പോരാ. മുമ്പ് നല്ല രീതിയിൽ ഇറക്ഷൻ കിട്ടുമായിരുന്നു, ഇപ്പോൾ ഇറക്ഷൻ പോരാ എന്നൊക്കെ പറയുന്ന ഒരുപാടധികം സുഹൃത്തുക്കളുണ്ട്. ഇവരും ഇതേപോലെ തന്നെ വൈഫിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാണ്, ഫസ്റ്റ് ടൈം സെക്സ് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ തനിക്ക് പ്രോപ്പറായിട്ട് ഇറക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന രീതിയിലൊക്കെ ഷെയർ ചെയ്യുകയാണ്. ചിലപ്പോൾ അയാൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു ഫസ്റ്റ് ടൈം സെക്സിൻ്റെ ടൈമിൽ അയാൾ ഇതുവരെ സെക്സ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ചിലപ്പം ഇറക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. സോ ഇത് കാണുന്ന ഭാര്യ ചിന്തിക്കുകയാണ്, ഇയാൾ എന്നെ ചീറ്റ് ചെയ്തു, കല്യാണത്തിന് മുമ്പേ ഇയാൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇയാൾ എന്നെ ചീറ്റ് ചെയ്തു, ഇയാൾക്ക് പ്രോപ്പറായിട്ട് ഇറക്ഷൻ ഇല്ല, ഇയാൾക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, വലിയൊരു ചീറ്റിംഗ് ആണ് അവിടെ നടന്നത് എന്ന രീതിയിലാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു ഭാര്യ ചിന്തിക്കുകയും അവിടെ കുഴപ്പങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാനും സാധ്യതകളുണ്ട്. സോ ഇത്തരത്തിലൊരു കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇറക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതെല്ലാം വിവാഹത്തിന് മുമ്പേ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ കൺവേ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ അടുത്താണ്. അവിടെ പോയിട്ട് ഇപ്പം ആ ഒരു ബ്ലഡ് ഫ്ലോ കുറവുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇറക്ഷൻ കിട്ടാതെ, ചിലപ്പോൾ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കാം, ആവശ്യമായിട്ടുള്ള ഇറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അത്തരം ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുക. അല്ലാത്ത പക്ഷം ഇത്തരം ഒരു സംശയ പ്രകടനം വൈഫിൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം സെക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ അത് ഫസ്റ്റ് നൈറ്റിലോ എപ്പോഴോ ആയിക്കോട്ടെ, അത് ഷെയർ ചെയ്യുന്നത് അപകടകരമായി മാത്രമേ വരുള്ളൂ. അത് അവരുടെ മനസ്സിൽ കൂടി കൺഫ്യൂഷൻസും ഒരു ചീറ്റിംഗ് ഫീലിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് ആ ഒരു ബന്ധം തന്നെ തകരാനും മാത്രമേ കാരണമാവുള്ളൂ എന്നുള്ളതാണ്.
ഇനി മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അതായത് പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. അത് ആണ് പെണ്ണിനോടാണെങ്കിലും പെണ്ണാണിനോടാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയാണ്, ഈ ടൈപ്പിൽ ചെയ്ത് അടിപൊളിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കിയതോ കേട്ട് മനസ്സിലാക്കിയതോ അതൊന്നും അല്ല വിഷയം. നമ്മൾ മുമ്പ് ചെയ്തത് എന്ന രീതിയിൽ കൺവേ ചെയ്യുന്നത് അവിടെ കോംപ്ലിക്കേഷനെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ആ ഒരു ഫസ്റ്റ് ടൈം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ഈ പ്രാക്ടീസ് സെക്ഷൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അവർ നല്ല മൂഡായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ആ ഒരു മൂഡ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാർട്ട്ണറിൻ്റെ മൂഡ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ കാരണമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രീവിയസ് എക്സ്പീരിയൻസുകൾ, അത് അടിപൊളിയായിരുന്നു, ഇത് സൂപ്പറായിരുന്നു, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും. കാരണം പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്ന കേട്ടോ, നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതും കേട്ട് മനസ്സിലാക്കിയതുമായിട്ടുള്ള ഐഡിയാസ് പറയുന്നതിനല്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് അതിനെപ്പറ്റി കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുക ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പങ്ങളാവുന്നതാണ്. ഇനി നിങ്ങൾക്കത് ഷെയർ ചെയ്തേ തീരുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു അവസരം കാണുക. ഫസ്റ്റ് ടൈം ഈ ചെയ്യാൻ പോകുമ്പോഴോ ഫസ്റ്റ് നൈറ്റിലോ ഒന്നും അല്ല ഇതോ ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറ്റിയൊരു അവസരം പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം അവിടെയും ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മൂന്ന് പോയിന്റുകൾ. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പലരുടെയും ലൈഫിനെ തകർത്ത് കളയുന്നത് എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ലൈഫ് ഇല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലൈഫ് അടിപൊളിയാവട്ടെ, എല്ലാവരുടെയും ലൈഫ് നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് അതിനുള്ള കാരണങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം എന്നാണ് പറയുള്ളത്. അതുപോലെ എന്തെങ്കിലും തരത്തിലെ ടോപ്പിക് ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഐഡി എന്ന് പറയുന്നത് നിതിൻ്റെ നിരപ്പേൽ എന്നുള്ളത് തന്നെയാണ്, എല്ലാ സോഷ്യൽ മീഡിയസിലും അത് തന്നെയാണ് നമ്മുടെ പേര്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൻ്റെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ, അടിപൊളി വീഡിയോസുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്, സീ യു ടുമാറോ. ചെറിയൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ചില വീഡിയോസുകളിലായിട്ട് ചില ആൾക്കാർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള ജീവിതാനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഒരുപാട് ആൾക്കാരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ആ ഓരോരോ വ്യക്തികൾ എന്നുള്ളത്. അത്തരം വീഡിയോസുകൾ നമ്മൾ ചില കൺക്ലൂഷൻസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു വീഡിയോസുകൾ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാത്രം ജീവിതാനുഭവമല്ല, അപ്പോൾ നമുക്ക് വെളിച്ചത്ത് വരേണ്ടതുണ്ട്, നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നൊക്കെ രീതിയിലുള്ള മോട്ടിവേഷൻസ് കൊടുക്കാനും, അതുപോലെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാനും, അവരുടെ ലൈഫിൽ ചില തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ അത്തരം വീഡിയോസുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യുന്നത്. ഇനിയും ഒരുപാടധികം ടോപ്പിക്കുകൾ ഇല്ലെങ്കിൽ വീഡിയോസുകൾ അത്തരത്തിൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ചിലരുടെ ജീവിതാനുഭവങ്ങളാണ് മെയിനായിട്ട് ഒരു കൺക്ലൂഷൻസും നമുക്കതിൽ പറയാനുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വീഡിയോസുകൾക്ക് എന്തെങ്കിലും ഒരു എപ്പിസോഡ് വൈസ് എന്തെങ്കിലും പേര് കൊടുക്കണം നമുക്കുണ്ട്. മുമ്പ് നമ്മൾ ഡേറ്റ് ടു ടോക്കിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പേര്, നെയിം, ഐഡിയാസുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നമ്മൾ ഉടനെ തന്നെ അത്തരത്തിലുള്ള എപ്പിസോഡുകൾ ആരംഭിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.